നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലങ്ങൾ എത്ര കടന്നുപോയാലും കലാലയ ജീവിതത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കാത്തവരും കൂട്ടുകാർക്കൊപ്പമുള്ള സുവർണ നിമിഷങ്ങൾ സ്വപ്നം കാണാത്തവരും ഈ ലോകത്തുണ്ടോ? കാണില്ല. വർഷങ്ങൾക്ക് ശേഷം അത്തരമൊരു മടക്കയാത്ര പങ്കുവെക്കുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചാണ് മമ്മൂട്ടി ആ തിരിച്ചുപോക്ക് നൽകിയിട്ടുള്ളത്. മമ്മൂട്ടിയുടെ ചിത്രം ആദ്യമായി നൽകിയത് മഹാരാജാസ് കോളേജ് മാഗസിനിലായിരുന്നു. ചെറുമീശയും ഹിപ്പി മുടിയുമായി മുഹമ്മദ് കുട്ടിയുടെ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അടിച്ചു വന്നു. മഹാനടനല്ല, ചെമ്പെന്ന ദേശത്തു നിന്നും കായൽ കടന്ന് കോളേജിലേക്ക് എത്തിയ മുഹമ്മദ് കുട്ടി എന്ന പയ്യനായിരുന്നു ഇതെന്നും മമ്മൂട്ടി പറയുന്നു. മുഹമ്മദ് കുട്ടി കഥകളെയും കഥാപാത്രങ്ങളെയും അടുത്തറിയുകയും സ്വപ്നാടനം നടത്തുകയും ചെയ്ത സ്ഥലമാണിത്. ഈ കലാലയത്തിലേക്ക് സിനിമ ഷൂട്ടിങ്ങിനായി വരേണ്ടി വരുമെന്ന് അന്ന് കരുതിയിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അതും സംഭവിച്ചു. കാലം മാറും, കലാലയത്തിൻ്റെ ആവേശം അത് മാറില്ല. ആ കോളേജ് മാഗസിനിലെ ചിത്രത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം കലാലയത്തിലേക്ക് എത്തിയ ശേഷം വിദ്യാർത്ഥികൾക്കൊപ്പം മൊബൈലിൽ പകർത്തിയ ചിത്രവും പങ്കുവച്ചാണ് മമ്മൂട്ടിയുടെ വീഡിയോ അവസാനിക്കുന്നത്. അത് കാണാം. എന്തെങ്കിലും ഒരിക്കൽ സിനിമാ ഷൂട്ടിങ്ങിന് ഇവിടെ വരുമെന്ന് കരുതിയിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം അതും സംഭവിച്ചു. മഹാരാജാസ് കോളേജ് ലൈബ്രറി. സിനിമാനടനല്ലാത്ത മുഹമ്മദ് കുട്ടി കഥകളെയും കഥാപാത്രങ്ങളെയും എല്ലാം അടുത്തറിയുകയും സ്വപ്നാടനം ചെയ്യുകയും ചെയ്ത സ്ഥലം. ഒരു കൗതുകത്തിന് പഴയ കോളേജ് മാഗസിനുകൾ അന്വേഷിച്ചു. നിറം പിടിച്ച ഓർമ്മകളിലേക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവരെടുത്തു തന്നു. ഒരുപക്ഷെ ആദ്യമായി എൻ്റെ ചിത്രം അച്ചടിച്ചു വന്നത് ഇതിലായിരിക്കും, എൻ്റെ കോളേജ് മാഗസിനിൽ. ഒപ്പമുള്ളവർ ആവേശത്തോടെ ആ കാലത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. കാലം മാറും, കലാലയത്തിൻ്റെ ആവേശം അത് മാറില്ല. ആ പുസ്തകത്തിലെ ചിത്രത്തിൽ നിന്നും ഇപ്പോൾ മൊബൈലിൽ പതിഞ്ഞ ആ ചിത്രത്തിലേക്കുള്ള ദൂരം. ഈ വീഡിയോ പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇത് ലൈക്ക് ചെയ്യുന്നത്. കണ്ണൂർ സ്ക്വാഡ് എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി എറണാകുളം മഹാരാജാസ് കോളേജിൽ എത്തിയപ്പോഴായിരുന്നു മമ്മൂട്ടി തൻ്റെ ക്യാമ്പസ് ജീവിതം ഓർത്തെടുത്തത്.